നമസ്കാരം. ഹലാൽ ഹലാൽ എന്നൊക്കെ നമ്മൾ കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദമാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഹലാൽ ഫുഡ്, അതായത് അത് പവിത്രമായ ഫുഡ്, ഈ ശരിയത്ത് നിയമപ്രകാരം ബിസ്മി ചൊല്ലി ഹലാലാക്കി മാറ്റുക. ഹലാൽ ചിക്കൻ സ്റ്റോൾ, ഹലാൽ മട്ടൺ സ്റ്റോൾ, ഹലാൽ പച്ചക്കറി സ്റ്റോൾ, അങ്ങനെ പല സ്റ്റോളുകൾ നമ്മുടെ നാട്ടിലും ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇതൊരു ഹലാലിസം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ഹലാൽ തന്ത്രം എന്ന് പറയുന്നത്, അത് ഒരു ജനാധിപത്യ രാജ്യത്തിൽ, ഒരു മതേതര സംവിധാനം പുലരുന്ന ഒരു രാജ്യത്ത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണോ എന്ന് ചോദിച്ചുകൊണ്ട്, ശക്തമായ വാദഗതികൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്നത് ഒരു ഇസ്ലാമികവൽക്കരണത്തിൻ്റെ ഒരു പുതിയ മുഖമാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ തന്നെ തത്വമയി ന്യൂസ് നേരത്തെ രണ്ടോ മൂന്നോ സ്റ്റോറികൾ ചെയ്തിരുന്നു. ഇപ്പോൾ ആയുർവേദം, അതായത് ആയുർവേദം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ തനതായ ആരോഗ്യശാസ്ത്രമാണ്, ചികിത്സാ രീതിയാണ്. ആയുർവേദ ഉൽപ്പന്നങ്ങളിൽ പോലും, കാരണം ആയുർവേദ ഉൽപ്പന്നങ്ങൾക്ക് ഈ മാർക്കറ്റ് ലഭിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആയുർവേദത്തിന് സൈഡ് ഇഫക്റ്റുകൾ, അതായത് പാർശ്വഫലങ്ങളില്ല ആയുർവേദ മരുന്നുകൾക്ക്. മാത്രമല്ല, പ്രത്യേകിച്ചും ആൻ ആയുർവേദിക് പ്രോഡക്റ്റ് എന്ന് കാണുമ്പോൾ ആൾക്കാർ വാങ്ങാനൊരു താല്പര്യം കാണിക്കും. അപ്പോൾ പല ആയുർവേദിക് പ്രോഡക്റ്റുകളിലും, ഞങ്ങൾ ബ്രാൻഡൊന്നും പറയുന്നില്ല, ബ്രാൻഡ് പറഞ്ഞ് ആ ബ്രാൻഡുകാരെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഒരുമാതിരിപ്പെട്ട എല്ലാ ആയുർവേദിക് ബ്രാൻഡുകളിലും, അതായത് കേരളത്തിൽ നിന്നും ചെന്നൈയിൽ നിന്നുമൊക്കെ ഇറങ്ങുന്ന ഒരുമാതിരിപ്പെട്ട ബ്രാൻഡഡ് ആയുർവേദിക് പ്രോഡക്ട്സിലെല്ലാം തന്നെ ഇപ്പോൾ ഹലാൽ മുദ്രണം ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. വളരെ ചെറിയതായിട്ടാണ് ഈ മുദ്ര നൽകിയിരിക്കുന്നത്. എന്തിനാണ് ഹലാൽ? എന്താണ് ഹലാൽ? ശരിയത്ത് നിയമപ്രകാരം ഹലാൽ ഉൽപ്പന്നങ്ങൾക്ക് ഹലാൽ വേണം, അല്ലെങ്കിൽ ഹലാൽ ഉൽപ്പന്നങ്ങളെ വാങ്ങാവൂ, അത് നിർബന്ധപൂർവ്വം അത് അങ്ങനെ തന്നെ ചെയ്തിരിക്കണം എന്ന ശരിയത്ത് നിയമം ഇവിടെ അന്യ മതസ്ഥരായ, അല്ലെങ്കിൽ ഹൈന്ദവ ക്രിസ്തീയ മതവിഭാഗങ്ങൾ എന്തിന് അതിനെ അംഗീകരിക്കണം, എന്തിന് അത് സ്വീകരിക്കണം? ഹലാൽ എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ, അല്ലെങ്കിൽ ഇസ്ലാമിക രീതിയുടെ, ജീവിത രീതിയുടെ മാത്രം ഭാഗമാണ്, അവരുടെ കച്ചവട രീതിയുടെ ഭാഗമാണ്. അവർ ചെയ്തുകൊള്ളട്ടെ, ഹലാൽ ചൊല്ലിക്കൊള്ളട്ടെ, ബിസ്മി ചൊല്ലിക്കൊള്ളട്ടെ, എന്തും ചെയ്തുകൊള്ളട്ടെ, തീർച്ചയായും അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് മനഃപൂർവ്വം അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഒരു ഹലാൽ ജിഹാദ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക്, എന്ന ഒരു സംശയത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നത് എന്തിനാണ്, ഏതിനാണ്, എന്താണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന അജണ്ട? നമുക്കൊന്ന് നോക്കാം എന്താണ് ഈ ഹലാൽ. നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്, ഹലാൽ എന്ന് പറയുന്നത് അതീവ രഹസ്യ സ്വഭാവത്തിലുള്ള ഒരു സാമ്പത്തിക ജിഹാദാണ് ഇവിടെ നടന്നു വരുന്നത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് വന്ന ഒരു വിഷയമായിരുന്നു ഒരു പ്രമുഖ നടൻ അഭിനയിച്ച ഹലാൽ സർട്ടിഫൈഡ് അപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഹോംസിൻ്റെ പരസ്യം, അതായത് കുറച്ച് നാൾ മുമ്പ് വന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഹലാൽ ഐസ്ക്രീം മുതൽ ഹലാൽ ആയുർവേദ മരുന്നുകൾ വരെ ഇവിടെ ഉണ്ടാക്കപ്പെടുന്നു, വിൽക്കപ്പെടുന്നു. അതായത് 85% അമുസ്ലിങ്ങളുള്ള ഇന്ത്യയിൽ ഹലാൽ സർട്ടിഫിക്കേഷൻ്റെ ഈ പ്രസക്തി എന്താണ്? വളരെ ഗൗരവമുള്ളതാണ് ഈ സർട്ടിഫിക്കേഷൻ. അതായത് 1960s ലണ്ടനിൽ മുസ്ലിങ്ങൾ ആരംഭിച്ച ആസൂത്ര നീക്കമാണ് ഈ ഹലാൽ എന്ന് പറയപ്പെടുന്നു. ഹലാൽ സർട്ടിഫിക്കേഷൻ, അത് ലോകത്തെ കൊണ്ട് തന്നെ ആ ഒരു സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞു. ഇത് ഒരു നിശബ്ദ ജിഹാദാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ ആ സാമ്പത്തിക അവസ്ഥയും ഭാരതത്തിൻ്റെ വിൽപ്പനാ സമ്പ്രദായത്തെയും കച്ചവട രീതികളെയും ഒക്കെ തന്നെ സ്വാധീനിക്കുന്ന, ജനങ്ങളെ ഉൾപ്പെടെ സ്വാധീനിക്കുന്ന ഒരു തന്ത്രമാണ് ഈ ഹലാലിലൂടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടെ നടക്കുന്നത്. ആയുർവേദ ഉൽപ്പന്നങ്ങളിൽ പോലും ഹലാൽ സ്റ്റിക്കർ പതിപ്പിച്ച് വിൽക്കണമെങ്കിൽ ഈ ഹലാൽ എന്ന് പറയുന്ന ഹലാൽ സർട്ടിഫിക്കേഷൻ്റെയും, അല്ലെങ്കിൽ ഹലാൽ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ വിൽക്കാൻ പറ്റൂ എന്ന സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താകും അവസ്ഥ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരു ചെറുകിട ഉൽപ്പന്നമായി, അല്ലെങ്കിൽ കേരളത്തിൽ ധാരാളം ചെറുകിട വ്യവസായങ്ങളുണ്ട്, വീട്ടിൽ തന്നെ ചെയ്യുന്ന ചെറുകിട കുടിൽ വ്യവസായങ്ങൾ, അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഉണ്ട്. ഇവ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ, ഇവർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ മാർക്കറ്റുകളിലേക്ക് എത്തിക്കണമെങ്കിൽ അതിലൊക്കെ തന്നെ ഹലാൽ സ്റ്റിക്കർ പതിച്ചിരിക്കണം എന്ന നിർബന്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുകയാണെങ്കിൽ ആ അവസ്ഥ എത്ര പരിതാപകരമാണ്, എത്ര ആശങ്ക ഉളവാക്കുന്നതാണ് എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് മെല്ലെ മെല്ലെ കച്ചവട സാമ്പത്തിക മേഖലകളെ കാർന്നു തിന്നുന്ന, പിടിച്ചടക്കുന്ന ഒരു രഹസ്യ അജണ്ടയല്ലേ, ഒരു രഹസ്യ തന്ത്രമല്ലേ എന്ന ചോദ്യം ഇതിന് മുൻപും പൊതുസമൂഹം ഉയർത്തിയിരുന്നു. ഇവിടെ ഹലാൽ സർട്ടിഫിക്കേഷൻ നിങ്ങൾ ചെയ്യുന്ന മുസ്ലിം മതവിഭാഗങ്ങളുടെ പ്രത്യേകമായ പ്രോഡക്റ്റുകൾക്കോ പ്രത്യേകമായ ഭക്ഷണ രീതികൾക്കോ ഭക്ഷണ സാധനങ്ങൾക്കോ എന്തിനു വേണമെങ്കിലും നിങ്ങൾ ഹലാൽ സർട്ടിഫിക്കറ്റ് നൽകിക്കോളൂ, ഹലാൽ സ്റ്റിക്കർ പതിച്ചുകൊള്ളൂ. ഭാരതീയമായ ഉൽപ്പന്നങ്ങൾക്ക്, ഭാരതീയമായ നിർമ്മിതികൾക്ക് ഒക്കെ ഹലാൽ വേണം. ഇവിടെ ഏതവനും, ഇവിടെ ഉള്ളവൻ ആരായാലും, അവൻ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനായാലും, അവൻ ഹലാൽ സർട്ടിഫിക്കറ്റുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമേ വിൽക്കാവൂ വാങ്ങാവൂ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അത് കൂടുതൽ കുഴപ്പമാകും.
അതിന് മുദ്രാതിരിക്കുന്നതാണ്. ഇതുമായി ഈ ഹലാൽ എന്ന് പറയുന്ന സമ്പ്രദായവുമായി ഇതിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നവരുടെ അവസ്ഥ. നിങ്ങൾ തീർച്ചയായും കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കുക. ഇവിടെ സർക്കാർ സംവിധാനങ്ങളും അതുപോലെ തന്നെ വിവിധ ഈ കച്ചവട സ്ഥാപനങ്ങളുടെയും അതുപോലെ ഇൻഡസ്ട്രീസിൻ്റെയും ഒക്കെ ഏജൻസികളും അവരുടെ കൂട്ടായ്മകളും ഒക്കെ ഈ വിഷയത്തിൽ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. എന്തായാലും ഈ ഹലാൽ സംസ്കാരം ഇവിടുത്തെ ഹൈന്ദവ ജനതയ്ക്കും ക്രിസ്ത്യൻ സമൂഹത്തിനും വേണ്ടേ വേണ്ട. കാരണം ഇവിടെ ഭാരതത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകളെ കുറിച്ച് പഠിക്കാൻ ഇവിടെ BSI ഉണ്ട്, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ISI ഉണ്ട്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അങ്ങനെയുള്ള സർക്കാർ സംവിധാനങ്ങൾ ശാസ്ത്രീയമായി അതൊക്കെ പരിശോധിച്ചുകൊള്ളും. അല്ലാതെ ശരിയത്ത് നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഹലാലും ഒന്നും ഇവിടെ കൊണ്ടുവരാൻ ആരും ശ്രമിക്കേണ്ട. അതത്ര നല്ലതിനല്ല. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.